ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. അത് റിപ്പോർട്ടിങ്ങിൻ്റെ ടൈമായി. പിന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മന്ത്സ് കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് വാൻഡറിങ് ജൂ. ഇത് നടാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് ആക്ച്വലി എല്ലാം പോയി നിൽക്കുവാണ്. അടുത്തിനിപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ എടുത്ത് താഴെ വെച്ചു, എല്ലാം പൊട്ടി വീണതിൻ്റെ ഫലമായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ലൈറ്റ് വയലറ്റ് കളറാണ്. ഇതിൻ്റെ 2-3 വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളത് വയലറ്റ് ആണ്. ഇതിങ്ങനെ ഒടിച്ച് നട്ടാൽ മാത്രം മതിയാവും, വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ല. അങ്ങനത്തെയാണ് വാൻഡറിങ് ജൂ. ഇതിന് ലൈറ്റ് ആയിട്ടുള്ള സൺറൈസ് മതിയാവും, ലൈറ്റ് ആയിട്ടുള്ള സൺറൈസ് മതിയാവും. ഇത് വാഫിൾ പ്ലാന്റ് ആണ്. വയലറ്റ് കളറ് ഒരു ഗ്രീനും വയലറ്റും കൂടെ ചേർന്നതാണ്. അതെങ്ങനെ മെറൂണിഷ് ആയിട്ടൊക്കെ തോന്നും. ഇത് വാഫിൾ പ്ലാന്റ് ആണ്. ദെൻ ഇത് പെപ്രോമിയാസ് കാഡൻസ് ഗ്രീൻ എന്ന് പറയും. ഇത് പെപ്രോമിയാസ് കാഡൻസ് ഗ്രീൻ എന്ന് പറയും. ഇതും അങ്ങനെ തന്നെയാണ്, ഒരു സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് പോലെയല്ലേ ഇരിക്കും. ഇതിങ്ങനെ നല്ല പ്ലാന്റ് ആണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു ടൈം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ്, അങ്ങനെ ഇതും അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ, എല്ലാം റിപ്പോർട്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് എടുക്കാം എന്ന് വിചാരിച്ചത് വീഡിയോ. ദെൻ ഇത് പറയുന്നത് ഓർണമെൻ്റൽ സ്വീറ്റ് പൊട്ടറ്റോ വയലറ്റ് എന്നാണ്. ഇതും അങ്ങനെ തന്നെയാണ്, ഒരു വയലറ്റ് കളറാണ്. നല്ല ഭംഗിയാണ്, ഹാർട്ട് ഷേപ്പ് ലീഫൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇതും കാണാനായിട്ട്. ഇതും നല്ല ഭംഗിയാണ്, ഇത് ശരിക്കും ഹാങ് ചെയ്തിടുമ്പോഴത്തേക്കും. പിന്നെ വേറൊന്ന്, ഇത് എല്ലാ സ്ഥലത്തും ഉള്ളത് തന്നെയാണ്. ഇത് സിങ്കോണിയയുടെ ആരോ ഹെഡ്, സിങ്കോണിയ ടൈപ്പാണ്. ഇതും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ്. ഇത് മെർഡാനിയ ലോറിഫോമിസിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇതിന് മിഡിലിൽ ഇങ്ങനെ ഒരു റോസാപ്പൂ പോലെ ഇങ്ങനെ വരുന്നതാണ്. നല്ല ഭംഗിയാണ്, നിറച്ചുണ്ടായിരുന്നതാണ് ഇത് ഹാങ്ങിങ് ആയിട്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ എല്ലാം റീപ്പോർട്ടിങ്ങിൻ്റെ ടൈമായി. ഇനി അടുത്ത് ഞാൻ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം, 2 മാസത്തിന് ശേഷം എല്ലാം ഒന്നുകൂടെ ഫ്രഷായിട്ട് കാണിക്കുന്നതായിരിക്കും. ഇത് അതിൻ്റേതാണ്. ഇത് മണിപ്ലാന്റിൻ്റെ ഒരു വിഭാഗമാണ്. ഇത് മണിപ്ലാന്റിൻ്റെ ഒത്തിരി ഉണ്ട്. ടാങ്കിൾഡ് ഹേർട്ട് എന്ന് പറയും, എല്ലാ സ്ഥലത്തും ഉള്ളത് തന്നെയാണ്. ഇത് ടാങ്കിൾഡ് ഹേർട്ടാണ്. ഇതും അങ്ങനെ തന്നെയാണ്, നല്ല ഭംഗിയാണ്. ഇത് ഇതെല്ലാം ഒന്നുകൂടെ ഞാൻ ഇനി റീപ്പോർട്ട് ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും. അതിനടുത്തുകൂടെ എൻ്റെ ഗോൾഡൻ പോത്തോസ് ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ഉണ്ട് ഇവിടെ. അങ്ങനെ ഇത് എപ്പീഷ്യയുടെയാണ്. എപ്പീഷ്യ പ്ലാന്റ് ഒരു റെഡ് കളർ ഫ്ലവറും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാവും. ഇത് 1-2 കളർ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഗ്രീൻ കളറാണ്. ഗ്രീനിൻ്റെ പുറത്തെ ഇങ്ങനെ ഒരു സിൽവർ ലയനും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇത് റെഡ് കളർ പൂവാണ് ഇതിന് വരുന്നത്. ഇതും ടർട്ടിൽ വൈൻ്റെ വയലറ്റ് ആണിത്. ടർട്ടിൽ വൈൻ്റെ വയലറ്റ് ആണ്. ഇതും നല്ല ഭംഗിയാണ്. ഇത് തേനീച്ചക്കൂട് പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്. ഇതിന് പരിപാലനമൊന്നും വളരെ നമുക്ക് എന്താ പറയുക, ഡിഫിക്കൾട്ട് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. ഇതും പോത്തോസിൻ്റെ തന്നെയാണ്, ഒരു വെറൈറ്റിയാണ് പോത്തോസിൻ്റെ വെറൈറ്റി. ഇത് ഒത്തിരി റീപ്പോർട്ടിങ്ങിൻ്റെ ടൈം കഴിഞ്ഞ് കിടക്കുക, നല്ലവണ്ണം വളർന്ന് ഇങ്ങനെ താഴെറ്റവരായി. ഇത് ഡബിളായിട്ട് ഞാൻ മടക്കി ഇട്ടിരിക്കുവാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നതായിരിക്കും, എന്നാലും നിങ്ങളുടെ അടുത്ത് ഒന്ന് കാണിച്ചതാണ്. പിന്നെ ഇത് ടെറിൽ വൈൻ, എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. ഇത് വളരെ ഭംഗിയാണ്. ഇത് ലാൻഡ്സ്കേപ്പിനെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് എപ്പീഷ്യയുടെ ലൈറ്റ് ബ്രൗൺ വരുന്നതാണ്, വയലറ്റ് ആയിട്ട്. ഇതിന് ഒരു പിങ്ക് ഫ്ലവറാണ് വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇനിയുമുണ്ട്. എല്ലാം ഞാനിതാ ഇവിടെ ഇങ്ങനെയൊക്കെ പൊട്ടി ചെയ്ത് വെച്ചിരിക്കുക. അത് ഈ ചൈനീസ് ഗ്രാസ് എന്നും പറയും, കണ്ടില്ലേ. ഇതും നമുക്കിങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താം. ഇങ്ങനെ വന്ന് ഞാൻ ഇതിനെല്ലാം പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഇതിങ്ങനെ വന്ന്
ഈ സംഭവം എല്ലാം ഞാൻ താഴോട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നല്ല ഭംഗിയാണ്. പക്ഷെ അതെല്ലാം ഞാൻ പൊട്ടിച്ചെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. കണ്ടു.